ഹായ് ഓൾ, ഇന്നിപ്പോ എന്റെ കയ്യിൽ ഒരു ടയറുണ്ട്, ട്യൂബ്ലെസ് ടയർ ആട്ടാ. നമ്മള് സാധാരണ രീതിയിൽ നമ്മൾ തന്നെ പഞ്ചറൊക്കെ ഒട്ടിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ആ പഞ്ചർ ഒട്ടിച്ചേക്കുന്നത് പ്രോപ്പർ ആയിട്ട് ഇരിക്കാറില്ല. അപ്പൊ അത് നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് നമ്മുടെ പഞ്ചർ നമുക്ക് അങ്ങനെ ഒട്ടിക്കാം. നമ്മള് ഇതിനുള്ളിൽ നമ്മുടെ റിമ്മും കാര്യങ്ങളൊന്നും ഇല്ല, ടയർ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ ടയറിൽ മാത്രം ഇങ്ങനെ ഒരു പഞ്ചർ ഒട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം ഇതിനുള്ളിലേക്ക് എങ്ങനെയാണ് നമ്മൾ ആ സ്ട്രിങ് വെക്കേണ്ടതെന്നുള്ളത്. അതിൽ ഞാൻ പറഞ്ഞു ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ആണി ഇരിക്കുന്ന നമുക്കിവിടെ കാണാൻ സാധിച്ചില്ല. ഇപ്പൊ അതുപോലെ നമുക്ക് ചിലപ്പോൾ മുട്ടുസൂചിയായിരിക്കും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ചെടുക്കാം. ഇല്ല, കാണാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, എയർ ഇപ്പൊ ഈ ടയറിന്റെ ഉള്ളിൽ നിറച്ച് എയർ അടിക്കുക, ഫുൾ ടാങ്ക് എയർ അടിച്ച് നമുക്ക് കയറ്റുക. അതിന് ശേഷം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പും പൊടി ഉണ്ടല്ലോ, സോപ്പും പൊടി കലക്കിങ്ങായിട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു നോക്കാം. അപ്പോൾ ഒഴിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പത വരണമെങ്കിൽ അവിടെയാണ് നമുക്ക് പഞ്ചറുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയണേ. അപ്പോൾ ഇതേ നമ്മുടെ ആണിതേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആണി ഇങ്ങനെ കയറിയേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ പ്ലെയർ ഒരിടത്തുണ്ട് കേട്ടോ, പ്ലെയർ ഉണ്ടെങ്കിൽ പ്ലെയർ അല്ലെങ്കിൽ പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ടൂളുകൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആണി ഊരിയെടുത്തു. അപ്പോൾ ഇതായി നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ അടിച്ച് കയറ്റിയാണ് ഒരു ആണിയാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഇവിടെയായിരിക്കും, ചിലപ്പോൾ സൈഡിലായിരിക്കും. എവിടെയാണെങ്കിലും ആ ഇരിക്കണ ഒരു എന്താണ് കയറിയിരിക്കണ ആണിയോ കമ്പിയോ അല്ലെങ്കിൽ എന്ത് കുപ്പിച്ചോ എന്താണെങ്കിലും അത് നമ്മൾ ഊരി കളഞ്ഞു ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ നമുക്ക് കറക്റ്റ് സ്പോട്ട് കിട്ടിയത്, ഈ ഒരു സ്പോട്ടിലാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ പഞ്ചർ ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ടൂൾ എടുത്തിട്ടുണ്ട്. ഈ ടൂൾ എന്ന് പറയുന്നത് ഡിലക്സ് ടയർ പ്ലഗ് കിറ്റ് എന്നാണ്, അല്ലെങ്കിൽ പഞ്ചർ കിറ്റ്. അങ്ങനെ പല പേരിലും ഈ ഒരു ടൂൾ കിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു 250 രൂപ തൊട്ട് കഴിഞ്ഞ മേലേക്കാണ് ഇതിൻ്റെ റേറ്റ്. നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിയിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടയർ പ്ലഗ് കിറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഇത് ഞാൻ വരാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു 4 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ റസ്റ്റ് ടൂള്, അതായത് ഇതാണ് റസ്റ്റ് ടൂൾ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു എഡ്ജിൽ മൊത്തം ഒരു ഹെലിക്കലായിട്ട് ഒരു സ്ട്രിങ് പോലെ ഉണ്ട് ഇത് കണ്ട. നമുക്ക് ഇത് കൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ടയറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു വലിയൊരു ഹോള് ക്രിയേറ്റ് ചെയ്യണം സ്ട്രിങ് നമുക്ക് ഇടാൻ പാകത്തിന്. അത് മാത്രമല്ലാണ്ട് നമുക്കിപ്പോൾ ഇതുമ്പോൾ എന്തെങ്കിലും ഈ ഒരു കയറിയേക്കണ തുരുമ്പ്, അതായത് നമ്മുടെ ആണിമേന്ന് കയറിയേക്കണ തുരുമ്പ് അല്ലെങ്കിൽ കുപ്പിച്ചിലേക്ക് എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ അതൊക്കെയും ഈ ഒരു റഫ് ടൂൾ വെച്ച് കൊണ്ട് ടേൺ ചെയ്യുമ്പോൾ ക്ലീനും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് റഫ് ടൂള്. പിന്നെ നമ്മുടെ നീഡിൽ, അതായത് നമ്മുടെ റബ്ബർ സ്ട്രിങ് ഇതിനുള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലേക്ക് പ്ലേസ് ചെയ്യുക, എന്നിട്ട് വലിച്ചെടുക്കുക. അതാണ് നമ്മുടെ ഈ ഒരു നീഡിൽ ടൂള്. പിന്നെ നമ്മുടെ റബ്ബർ സൊല്യൂഷൻ, അതായത് ഈയൊരു നമ്മുടെ ഈ റബ്ബർ സ്ട്രിങ് മേക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷനും കൂടി മേഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇതിനുള്ളിലേക്ക് ആക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് ഇപ്പോൾ വളരെ ചെറിയ പോയിന്റാണ്. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് ഹോൾ ഉണ്ടായിരിക്കണോടത്തേക്ക് നമ്മൾ റഫ് ടൂൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ടേൺ ചെയ്യാൻ പോകണം. ഇവിടെയാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ടേൺ ചെയ്യരുത്. എന്താ കേസ് എന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ ഈ ഉണ്ടായിരിക്കണ സ്ലിറ്റിൻ്റെ ചിലപ്പോൾ ആ ഒരു ഉണ്ടായിരിക്കണ ഒരു ഹോളിൻ്റെ വലിപ്പം ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്യരുത്. അതിന് പകരം നമ്മൾ സൈഡിലേക്ക്, ഇപ്പോൾ ഏതെങ്കിലും ഇങ്ങനത്തെ സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ മേലേക്ക് ഇങ്ങനെയോ അല്ലെങ്കിൽ താഴത്തേക്കോ അങ്ങനെ ഏതെങ്കിലും സൈഡിലേക്ക് മാത്രം നമ്മൾ റഫ് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടേൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചേർന്നത് കേട്ടോ, അതെ ഇങ്ങനെയാണ് ടേൺ ചെയ്യണം. ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടാണ് ടേൺ ചെയ്യണം. നമ്മളിപ്പോൾ ചെരിച്ചിട്ടാണ് ചെയ്തേക്കണം കേട്ടോ, അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെയല്ല ചെയ്തേക്കണേ, ചെരിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഈ റബ്ബർ സ്ട്രിങ്ങിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അപ്പോൾ ഇത് വെക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട്, അതായത് ഈ സ്ട്രിങ്ങിനെ ഇതിൻ്റെ സെൻറ്ററിലാക്കിയിട്ട് വെക്കുക. അതിനുശേഷം നല്ല അത്യാവശ്യം ഇതിമ്മ ഗമ്മൊക്കെ ഉണ്ട് കേട്ടോ, ഓൾറെഡി ഇതിമ്മ നല്ല ഗമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പോട്ടെ. അപ്പോൾ അതിനെ നല്ല രീതിയിൽ നമുക്ക് ആക്കണം. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. സ്ട്രിങ്ങിൻ്റെ ഒരു എഡ്ജ് നമുക്കിതുപോലെ ഇങ്ങനെ ചെറിയ രീതിയിൽ കണ്ട നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാവുന്ന രീതിയിൽ ഇങ്ങനെ ആക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്ലെയറില്ലേ, നമ്മൾ നേരത്തെ എടുത്തുവെച്ച പ്ലെയർ, ആ പ്ലെയർ ഒന്ന് നമ്മൾ എടുക്കുന്ന നല്ലതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ആ പ്ലെയർ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ആ പ്ലെയർ വഴി കഴിച്ചിട്ട് നമ്മളിപ്പോൾ അത് കയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം സെൻറ്റർ പൊസിഷനിലൊക്കെ ആക്കിയിട്ടുണ്ട്, അത് ഇത് എങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയാണ് നമ്മുടെ ഗം എടുക്കേണ്ടത്, അതായത് റബ്ബർ സൊല്യൂഷൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാർക്ക് നിലത്ത് പോയതാ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിങ്ങനെ അത് തുറക്കാനുള്ളൊരിതുണ്ട്, അത് പൊട്ടിച്ചെടുക്കുക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ നമുക്ക്
എയറൊക്കെ ഇതിൽ കുറേയൊക്കെ എയറൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിൽ എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ടായി. ഞാനിപ്പോൾ എതിരുള്ളി കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഈ എഡ്ജിൽ കുറച്ച് കിട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ചെറിയ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ. അപ്പോൾ അത് എനിക്ക് കിട്ടിയേക്കുന്നത് ഞാൻ ഈ എഡ്ജിൽ നിന്ന് ആട്ടെ. എഡ്ജിൽ നിന്നാണ് ഒരു സൊല്യൂഷൻ വന്നേക്കണം കണ്ട എൻ്റെ പൊന്നെ. ദേ അത് നമുക്ക് നല്ല രീതിയിൽ പ്ലേ ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാം. ഇത് കണ്ട സൊല്യൂഷൻ. ഇത് ശരിക്കും നമ്മളെ പറ്റിക്കപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഇതിൻ്റെ ഉള്ളിലോ കണ്ട ഒന്നുമില്ല. അതിനുള്ളിൽ കണ്ട അത്രയും ഈ സാധനം ഞാൻ കൈകൊണ്ടാക്കി കുറച്ചത്. ഈ ഒരു സൊല്യൂഷനാണ്. ഇതിപ്പോൾ അതുപോലെ നല്ല രീതിയിൽ നിങ്ങൾ ആക്കണുണ്ട്. അപ്പോൾ ഇതിലൊന്നുമില്ല. എന്തായാലും നമുക്ക് എന്തായാലും ഇതായി പണിയായി. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും കളയണം. നമുക്ക് വേറെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങാം. ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ യൂസ്ഫുൾ ആവില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും കട്ടിയായിട്ടുണ്ട്. അതുപോലെ ഇതിലൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിച്ച് വാങ്ങി കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത് കണ്ട കൈമേനെ പിടിച്ചിട്ട് കൊടുക്കുന്നത് ഒരു നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കണേ. പക്ഷേ അത് മറ്റേത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലൂബ്രിക്കേഷൻ ഉള്ളൊരു ഇതായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്യുക. അതിപ്പോൾ അതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ ഇതിപ്പോൾ ഗമ്മൊക്കെയും കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിനെ ഇങ്ങനെയാക്കി എടുക്കുക. അതായത് ഈ ഒരു ഞാൻ കാണിച്ചു തന്നുള്ളൂ, ഈ ഒരു ലെവലിലേക്ക്, ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഇങ്ങനെ ആക്കി വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ ടയറിനുള്ളിൽ കയറാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ ആക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിങ്ങനെ ആക്കിയിട്ട് ഇനി നമ്മൾ ഇത് നമ്മുടെ ടയറിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യാം. നല്ല രീതിയിൽ അത്യാവശ്യം ബലത്തിലേക്കും കൊടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ ഓക്കെ അപ്പം അതങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഊരിയെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം വലിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ വലിച്ചെടുത്തു. നമ്മൾ ഓൾറെഡി നമ്മുടെ നീഡിൽ ടൂള് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ട, നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ഇത് കണ്ട, നമുക്ക് ഇത്രയും പോർഷനിൽ ഇങ്ങനെ വരണം. കണ്ട ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവണം. പലപ്പോഴും നമുക്ക് ഉണ്ടാവണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. പകരം നമുക്ക് ഇവിടെ കുറേ അധികം ഈ ഒരു പോർഷനിൽ കുറേ അധികം നമുക്ക് ഈ ഒരു നമ്മുടെ സ്ട്രിങ് പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലീക്കേജ് എയർ ലീക്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ട ഇത് ഇതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു ഉള്ളിയിൽ ഇവിടെ ഉണ്ടാകാനും ഇതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുണ്ട്. ഈ പുറത്തുണ്ടാവുന്ന ഈ ഒരു കാര്യം നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ കളയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നാലും കുഴപ്പമില്ല. വണ്ടി ഓടുന്ന സമയത്ത് ഇതിങ്ങനെ തേഞ്ഞ് തേഞ്ഞ് പൊക്കോളും. അപ്പോൾ അതൊരു വിഷയമില്ല. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇത് ഹോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ചെറിയ ഹോളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ലീക്കേജ് ഉണ്ടാവുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ടയറ് പഞ്ചർ ഒട്ടിക്കുന്ന കാര്യം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതാണ് പ്രോപ്പറായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം, ഇത്രയും പോർഷൻ എന്തായാലും പുറത്തേക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ ഉള്ളിൽ, ഉള്ളിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടല്ലോ അല്ലേ, ഇത്രയും പോർഷൻ നമുക്ക് ഉള്ളിലും വന്ന് നിൽക്കേണ്ടാവണം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ടൂൾ കിറ്റ് വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാണ്ട് കുറേ നാളായതൊക്കെ ആണെങ്കിൽ വാങ്ങണമെങ്കിൽ നമുക്ക് കിട്ടിക്കണ പോലെയാവും. കാര്യം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഗമ്മ ഒന്നും ഒട്ടുമില്ലാണ്ടായിപ്പോയി. ഒട്ടുമില്ലാണ്ട് ഞാൻ ലാസ്റ്റ് ആ ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് നോക്കിയപ്പോൾ കുറച്ച് ഗമ്മ കിട്ടിയ. പക്ഷേ അതിനുള്ളിൽ ഫുള്ളും ഉണ്ടാവട്ടെ. ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് പറ്റിപ്പോടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലിടുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.